വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുടെ കൂടി വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട്. മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണാൻ തീരുമാനിച്ചിരിക്കുന്നു. 7 മാസത്തിന് ശേഷം ഇപ്പോൾ മുഖ്യമന്ത്രി മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. നിരവധി വിവാദ വിഷയങ്ങളുണ്ട്. ഇപ്പോൾ CP അജിത നമുക്കൊപ്പം ചേരുകയാണ്. അജിത, മുഖ്യമന്ത്രി മറുപടി പറയേണ്ട നിരവധി വിവാദ വിഷയങ്ങളുണ്ട്. മാസപ്പടി വിവാദത്തിലടക്കം മുഖ്യമന്ത്രിയുടെ പ്രതികരണം കേരളം പ്രതീക്ഷിക്കുന്നതാണ്. അത്തരത്തിലുള്ള വിവാദ വിഷയങ്ങളിലേക്ക് മുഖ്യമന്ത്രി പോകുമോ? ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളെ കാണുന്ന സാഹചര്യം എന്താണ്? മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയിട്ട് 7 മാസമായി. കഴിഞ്ഞ February 9 അവസാനമായി മാധ്യമപ്രവർത്തകർക്ക് മുന്നിലെത്തി വാർത്താസമ്മേളനം മുഖ്യമന്ത്രി വിളിച്ചത്. അന്ന് നിയമസഭാ സമ്മേളനം നടക്കുകയായിരുന്നു. ഇന്ധന സെസ് അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണ് മുഖ്യമന്ത്രി വാർത്താസമ്മേളനം വിളിച്ചത്. അതിനുശേഷം വിവാദ വിഷയങ്ങൾ ഒരുപാടുണ്ടായി. അതുപോലെ തന്നെ രണ്ടാം പിണറായി സർക്കാരിന്റെ രണ്ടാം വാർഷികം അടക്കമുള്ള കാര്യങ്ങൾ വന്നു. 100-ദിന പദ്ധതികൾ വന്നു. വിദേശയാത്ര വന്നു. ഇതിന് എല്ലാം ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്ന പതിവുണ്ടായിരുന്നെങ്കിലും പിണറായി വിജയൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ഫലമടക്കം വന്നിട്ടും ഇതിലൊരു പ്രതികരണം പോലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. വിവാദ വിഷയങ്ങൾ ഒട്ടേറെയുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രതികരണം ആരായാൻ വേണ്ടി റോഡിലെ ക്യാമറ മുതൽ കെ അഴിമതി, അതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ മാസപ്പടി വിവാദത്തിൽ അടക്കം എത്തി നിൽക്കുന്ന ഒട്ടേറെ വിവാദങ്ങളുണ്ട്. ഇതിനെല്ലാം ഇടയ്ക്കാണ് മുഖ്യമന്ത്രി മൗനം തുടർന്നിരുന്നത്. പൊതുവേദികളിൽ പോലും കനത്ത രാഷ്ട്രീയ പ്രതികരണങ്ങൾ നടത്താറുള്ള പിണറായി വിജയൻ മുഖ്യമന്ത്രി പൊതുവേദിയിൽ എത്തിയാൽ പോലും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ പരിമിതപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളിൽ ഊന്നി മാത്രമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മുഖ്യമന്ത്രി പൊതുവേദികളിൽ എത്തിയപ്പോൾ തന്നെ സംസാരിച്ചിരുന്നത്. ഏതായാലും ഇന്ന് 6 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുകയാണ്. സ്വാഭാവികമായും ഒട്ടേറെ ചോദ്യങ്ങൾ ഉണ്ടാകും. നാളെ വിഴിഞ്ഞം തുറമുഖം സംബന്ധിച്ച് എന്തായാലും അജിത സൂചിപ്പിച്ച പോലെ തന്നെ പൊതുവേദികളിലടക്കം മുഖ്യമന്ത്രിയുടെ പ്രതികരണം കേരളം കാത്തിരുന്നതാണ്. ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം വിളിക്കുമ്പോൾ അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത് ഏറെ ആകാംക്ഷ നൽകുന്ന ഒരു കാര്യമാണ്.